ഹലോ, ഇതാണ് എൻ്റെ റിസൾട്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ ഇതിനു മുന്നേ കുറേ ഡയറ്റ് ചെയ്തിട്ടൊന്നും എൻ്റെ വെയിറ്റ് ഭയങ്കര സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. ഒരു അര കിലോ പോലും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ക്രാഷ് ഡയറ്റ് എടുത്തിട്ട് പോലും. പക്ഷേ ഈ ഡയറ്റ് 15 ഡേയ്സ് കൊണ്ട് ഇത്ര വലിയ മാറ്റം എനിക്ക് ഉണ്ടായി. ഭയങ്കര ഹാപ്പിയാണ്. 2.20 kg 15 ഡേയ്സ് ചാലഞ്ചിൽ എനിക്കത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ്. 2.5 കിലോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറവല്ല. കാരണം സെക്കൻഡ് ഡെലിവറി കഴിയുമ്പോൾ എനിക്ക് 80 kg ഉണ്ടായിരുന്നു. എത്രയോ നാൾ, മാസങ്ങൾ എടുത്തിട്ട് തന്നെയായിരുന്നു ഞാനൊരു 7 kg കുറച്ച് 73 നിന്നത് തന്നെ. അപ്പോൾ അന്നെങ്ങനെയെന്ന് വെച്ചാൽ എക്സസൈസും മറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എക്സസൈസ് ഇല്ലാണ്ട് ഫുഡ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പോലും, റൈസ് മെയിനായിട്ട് റൈസ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും നല്ലതുപോലെ ഈ 15 ഡേയ്സിൽ പഠിച്ചു. അപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ട് പോകുമ്പോഴും എങ്ങനെയാണ് ഫുഡിൻ്റെ കൺട്രോൾ, അല്ലെങ്കിൽ എങ്ങനെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാം എന്നുള്ളതൊക്കെ കൂടി ഈ ഒരു ചാലഞ്ച് കൊണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഹലോ സാറ, ഹലോ ഫ്രണ്ട്സ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ 15th day വരെ. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു 15 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചു. അതായത് കൺട്രോളിങ്, നല്ല ഒട്ടും കൺട്രോളില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അതായത് രാവിലെ വീട്ടിലെല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് ഞാൻ ഫുഡ് കഴിക്കുക. അപ്പം ബാക്കി വരുന്ന എന്തും എത്രയുണ്ടെങ്കിലും ഞാൻ കഴിക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു. എണ്ണമൊന്നും നോക്കാതെ അത് ബാക്കി വയ്ക്കാതെ കഴിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര കൺട്രോളായിരുന്നു. അതുപോലെ തന്നെയാണ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് തീരെ സാധിക്കാത്തൊരു കാര്യമായിരുന്നു. അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് വൈകിട്ടത്തെ കാര്യവും. ചോറ് കഴിക്കാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അതൊരു സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഈ 15 ദിവസം കൊണ്ട് എനിക്കൊരു നല്ലൊരു കൺട്രോളിങ് കിട്ടി എന്നുള്ളതാണ് സത്യത്തിൽ. അതുപോലെ എൻ്റെ വയറിൻ്റെ ഇഞ്ച്, മെയിനായിട്ട് എനിക്ക് വെയിറ്റ് കുറയണം എന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് വയറൊന്ന് കുറയണം എന്നുള്ളതാണ് ഞാൻ ഈ ജേണിയിൽ വരാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം. അത് വയറിൻ്റെ ഇഞ്ച് കുറഞ്ഞിട്ടുണ്ട്. അത് കാരണം എൻ്റെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ്, ഇപ്പോൾ നമുക്ക് ഇറുകി പിടിച്ച ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ നോർമലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഭംഗി ഉണ്ടാവും അതുപോലത്തെ രീതിയിലേക്ക് ഏകദേശം വന്നു. അപ്പോൾ അത് അതായത് ഫാറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. വെയിറ്റ് ലോസിനേക്കാൾ ഉപരി ഫാറ്റ് ലോസ് അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ഒരു ഈ ജേണിയിൽ ഉണ്ടായിട്ടുള്ളത്, ഞാൻ സ്ഥിരമായിട്ട് ജലദോഷം തുമ്മലുള്ള ആളായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരുപാട് തവണ തുമ്മും, എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് എനിക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തണം തുമ്മാനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് ഫ്രഷായതിന് ശേഷം മാത്രമേ എനിക്ക് കിച്ചണിൽ കയറി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഞാൻ തുമ്മലിൽ ഭയങ്കര വ്യത്യാസം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ജിഞ്ചർ വാട്ടറും ടെർമറിക് വാട്ടറും ഒക്കെ ആയിരിക്കാം. നമ്മളിപ്പോൾ ഇഞ്ചിയും മഞ്ഞളൊക്കെ ഭക്ഷണത്തിലൂടെ കഴിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു ഡ്രിങ്ക് പോലെ കുടിക്കുമ്പോൾ അതിലുള്ള, ഇപ്പം പറയുമല്ലോ നമ്മൾ പ്രതിരോധ ശേഷി കൂട്ടും, ഇഞ്ചി വയറ് നല്ലതാണ് അങ്ങനെയൊക്കെ ജലദോ കഫക്കെട്ടിന് നല്ലതാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ അതായിരിക്കും. അപ്പം അത്